ഇന്ന് നമ്മുടെ ഒരു വണ്ടി ഈ വെയർ ഹൗസിൽ അടച്ചു പൂട്ടിയിട്ടുണ്ട്. അർഹതയുള്ള സമൂഹത്തിൽ അധ്വാനിക്കുന്ന നാലുപേരെ സെലക്ട് ചെയ്തു ഈ വെയർ ഹൗസിൽ കൊണ്ടുവന്നു. എല്ലാവരും വണ്ടിയിൽ തൊട്ട് നിൽക്കാൻ പറഞ്ഞു. ആര് അവസാനം വണ്ടിയിൽ കൈയെടുത്ത് മാറ്റുന്നു, അവർക്ക് കിട്ടാൻ പോണത് അവർ സ്വപ്നം പോലും കാണാത്ത ഒരു വലിയൊരു തുക. പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് വൺ കിട്ടുന്നവർക്ക് 5000 രൂപ കിട്ടും. എന്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റിപ്പോയി സുഹൃത്തുക്കളെ, കളി കാര്യമായി. നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ, ആരായിരിക്കും ഇന്നത്തെ വിനർ. ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വെയർ ഹൗസ് മൊത്തം ക്യാമറകൾ കൊണ്ട് നിറച്ചു. എല്ലാവരുടെയും ഓരോരോ ചലനങ്ങൾ നമ്മൾ രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ട് 24/7 നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരെ നിർത്തി. അതായത് ഒരു വിരൽ പോലും അനങ്ങിയാൽ ഗെയിം ഓവർ. ഞാൻ പരിചയപ്പെട്ടാൽ മറന്നുപോയി, പേരെന്തായിരുന്നു? തരത്തില്ല, കൊള്ളാം. ഈ കൂട്ടത്തിൽ ആരായിരിക്കും ആദ്യം തോക്കുന്ന നിന്റെ കാഴ്ചപ്പാടിൽ? അറിയില്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. നീ തോക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. നാല് പേര് കട്ടൊക്കെ കേട്ടാ നിൽക്കേ, ആരാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ല, ഞാൻ തോക്കത്തില്ല. ആദ്യമേ ഞാൻ നിർത്തിയത് ഇവിടെ ആയിരുന്നു. ഇപ്പം വണ്ടി ഇഴുകി ഇഴുകി അവിടെ ഇവിടെ ആ മേളിൽ വരെ എത്തി. അപ്പം വണ്ടി ഫുൾ എക്സ്പ്ലോർ ചെയ്യാനാ പറഞ്ഞത്. അതെ അതെ, നല്ലൊരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലോ. എന്ത് തേങ്ങയാണ് പറയുന്നത്? പക്ഷെ കൈ എടുത്താൽ പോയി. പക്ഷെ കൈ എടുക്കില്ലല്ലോ. കാഴ്ചപ്പാടില് ആർക്കും ഒരു സ്ട്രാറ്റജി ഇല്ല. പക്ഷേ അവര് വണ്ടി ഇപ്പൊ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് കുറച്ചൊന്ന് ഫണ്ണാക്കിയാലോ. കുറച്ചുകൂടി ചലഞ്ചിങ് ആക്കാൻ വേണ്ടി വണ്ടിയുടെ ചുറ്റും കൈ മാറ്റാതെ 5 laps അടിക്കാൻ പറഞ്ഞു. രമ ചേച്ചി കരച്ച വിങ്സിലാണ് പിടിച്ചിരിക്കുന്നത്. അവിടുന്ന് ഏത് റൂട്ടിൽ കൂടി പോകുന്ന എനിക്കൊന്ന് കാണണം. അയ്യോ, എത്തി. നമ്മുടെ ഈ ഒരു വെയർ ഹൗസ് നിൽക്കുന്ന റിമോട്ട് ലൊക്കേഷൻ ആയതുകൊണ്ടും ഇവരൊക്കെ ഇന്നത്തെ നമ്മുടെ VVIP ആൾക്കാരായതുകൊണ്ടും ഇവർക്കെല്ലാം ഭക്ഷണം കഴിക്കാനും വാഷ്റൂമിൽ പോകാനും ഒന്നും നോക്കിയില്ല. സെലിബ്രിറ്റീസ് മാത്രം സഞ്ചരിക്കുന്ന ഒരു 5-star കാരവൻ നമ്മൾ ഇറക്കി. പ്രശസ്തരായ ആൾക്കാര് സെലിബ്രിറ്റീസ് ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കാരവൻ ഇന്ന് ഇവർക്ക് വേണ്ടി വാതിൽ തുറക്കും. ഈ വെയർ ഹൗസിൽ പോലെ തന്നെ നമുക്ക് ഒരു ബാത്റൂം ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഇല്ല. സോ നമ്മുടെ സെലിബ്രിറ്റീസ് ആണ് അവർ. അപ്പൊ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പ്രിസ്റ്റീൻ ആയിട്ട് 5-star രീതിയിൽ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. അപ്പൊ അതിനാണ് ഈ കാരവൻ വെച്ചത്. അപ്പൊ അവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ട് പോവാം. അങ്ങനെ നമ്മൾ 2 വണ്ടികളും കൂടി അടുപ്പിച്ചിട്ട് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവർക്ക് ഇനി കുറച്ച് റിലാക്സ് ആവും. പക്ഷേ സുഹൃത്തുക്കൾ, ഇതും പാർട്ട് ഓഫ് ദി സ്ട്രാറ്റജിയാണ്. അവർ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് കൈമാറ്റുമല്ലേ നോക്കാം. ഇവിടെ നമ്മുടെ സ്ട്രാറ്റജീസ് ഒന്നും വർക്കൗട്ട് ആകുന്നില്ല. എല്ലാരും നല്ല രീതിക്ക് തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനെ ബാക്ക് ടു ദി ഗെയിം. കൈ എടുത്താൽ പോയി. ഇനി എന്തി? ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഓർത്തു ചേട്ടന്റെ കൈ വിട്ടു പോയെന്ന്. പക്ഷേ പുള്ളിക്കാരൻ പുൾ ഔട്ട് ചെയ്തു ലൈക്ക് എ പ്രൊഫഷണൽ. പക്ഷേ സമയം കൂടുന്തോറും ആൾക്കാരുടെ പേഷ്യൻസ് കുറഞ്ഞു തുടങ്ങി. ഇത് നിങ്ങൾ കൈ എടുക്കുന്നവരെ നീണ്ടു സ്മാർട്ട് മൂവ്. ബെഞ്ചമിൻ ചേട്ടന്റെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആയി. സമയം കടന്നു പോകുന്നതോറും എല്ലാരും ടയർഡായി തുടങ്ങി. സുഹൃത്തുക്കൾ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അടിപൊളി ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്നത്തെ കാലത്ത് വെബ്സൈറ്റ് ഇല്ലാത്ത ആളുകൾ ചുരുക്കമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്കൊരു വെബ്സൈറ്റ് ആയിക്കൂടാന്ന് ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത്. പക്ഷേ എവിടുന്ന് എങ്ങനെ ഈ 2 ചോദ്യങ്ങൾ എന്റെ മനസ്സിലോട്ട് കടന്നു വന്നു. നിങ്ങൾക്കറിയാലോ സുഹൃത്തുക്കൾ, നമ്മൾ ഏതൊരു പ്രതിസന്ധിക്കുള്ള സൊല്യൂഷൻ നമ്മൾ എങ്ങനെയും കണ്ടെത്തും. അങ്ങനെ എന്റെ ഒരു അന്വേഷണത്തിലാണ് നമ്മൾ രജിസ്ട്രേറ്ററിനെ പരിചയപ്പെടാൻ ഇടയായത്. സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ, പുള്ളിക്കാരന്റെ ആ ഒരു മിഷനെ പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് നിങ്ങളോട് അത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാര്യം അതേപോലെ ഒരു ആശയങ്ങൾ ആളുകൾ ഒരിക്കലും അറിയാതെ പോകരുത്. ഏതൊരു സാധാരണക്കാരനും ഒരു വെബ്സൈറ്റ്, അതിലൂടെ എല്ലാവർക്കും ഒരു വരുമാന മാർഗം, ഇതാണ് പുള്ളിയുടെ ഒരു മിഷൻ. അതിനായി പുള്ളി തന്നെ ഒരു ഹോസ്റ്റിംഗ് കമ്പനി ആരംഭിച്ചു, ഹോസ്റ്റാവോ. അതിലൂടെ ധാരാളം ആൾക്കാർക്ക് വെബ്സൈറ്റ് നൽകി വരുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേവലം 2500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഡൊമൈനും ഹോസ്റ്റിംഗും അടക്കം ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് തരുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കി ഗൈസ്, നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ കേട്ടിട്ടുണ്ടോ? അതും പോരാഞ്ഞിട്ട് ഓരോരുത്തർക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനുള്ള ട്രെയിനിങ്ങും നൽകുന്നു. ഇനി
അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ നോ വറീസ് ഗൈസ്, ഇവർ തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു വെബ്സൈറ്റും ചെയ്തു തരും. ഡോട്ട് ഇൻ ഡൊമൈനിന്റെ നേരിട്ടുള്ള വിതരണക്കാർ കൂടിയാണ് ഹോസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡോട്ട് ഇൻ ഡൊമൈനും ഈ ഒരു തുകയിൽ സ്വന്തമാക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ റെജിയേട്ടന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട്. നേരെ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ പുള്ളി നല്ലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരും. പുള്ളിക്കാരൻ മലയാളി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമേ വരത്തില്ല. ഏത് നേരത്തും എന്ത് സംശയവും പുള്ളിക്കാരൻ സോൾവ് ചെയ്തതായിരിക്കും. കേറിങ് മിനിച്ചു ആണോ അടുത്ത പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണല്ലേ. ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ഇടക്കിടക്ക് എല്ലാവർക്കും വെള്ളം കൊടുത്തു തുടങ്ങി. എല്ലാം റെഡിയാണ്, അവിടെ നമുക്ക് ക്യാരവൻ റെഡി ആയിട്ടുണ്ട്. ക്യാരവൻ ഇങ്ങോട്ട് കയറത്തില്ല, പക്ഷെ നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് പോകണം. പക്ഷെ വണ്ടിയിൽ നിന്ന് കൈയെടുത്ത് ഔട്ടാവും. റെഡിയല്ലേ? ഞങ്ങൾക്ക് പോകണ്ട, ഞങ്ങൾക്ക് പോകണ്ട, വളരെ ഞങ്ങൾക്ക് പോകണ്ട. പുള്ളി എന്ന് പറയുന്ന മുമ്പത്തിന് ഔട്ടാക്കിയതാണ്. അതിൻ്റെ ഈ വണ്ടി ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വീല് ഞങ്ങളുടെ കാര്യം കയറും, പിന്നെ ഞങ്ങളുടെ കൈ വിട്ടു പോകുമ്പോൾ ഞങ്ങൾ ഔട്ടാക്കിയല്ലേ. അതിനുള്ള പണിയാണ്. നേരെ പുറയിൽ നിന്നാൽ മതി, പുറയിൽ പിടിച്ച് തന്നാൽ മതി, വീല് കയറത്തില്ല. അമലിലെങ്ങനെങ്കിലും ഉണ്ടാകില്ല, അത് വേണ്ട. നോക്കാം എം ആർ സഞ്ജി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂരിപക്ഷം നോക്കാം, ബാത്റൂമിൽ പോകുന്നവരൊന്ന് കൈ പൊക്കു. ഭൂരിപക്ഷം അവരാണ്. ഞാൻ നല്ലൊരു ഓഫർ തരാം. 2000 രൂപ അഞ്ച് സെക്കൻഡിനും കൈ എടുക്കുവാണെങ്കിൽ നേരെ പുറത്ത് നല്ലൊരു ഫുൾ ഫൈവ് സ്റ്റാർ ക്യാരവൻ കിടപ്പുണ്ട്. അവിടെ പോയി റിലാക്സ് ചെയ്യുക, സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുക. 1, 2, 3. അങ്ങനെ ഫൈനലി നമ്മുടെ പ്ലാൻ വർക്കായി. വെള്ളം കുടി ഏറ്റു. പക്ഷെ എല്ലാവരും ഏകദേശം ടയർഡായി. മിക്കവാറും ആരെങ്കിലും ഒരാൾ ഇപ്പം വിട്ടു കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കൈ പിടിച്ചിട്ട് കുറച്ച് നേരമായില്ലേ, അത് ഒറ്റ വിരലാക്കിക്കോ. കളി കുറച്ചുകൂടി ടഫാക്കി, വെറും ഒരേ വിരൽ മാത്രം പിടിക്കാൻ പറഞ്ഞു. ഓൾറെഡി രണ്ടുപേരും ടയർഡാണ്, സ്ട്രെസ് ലെവൽ കുറച്ചുകൂടി ബൂസ്റ്റ് അപ്പ് ചെയ്തു. ഞാൻ വിരലായിട്ട് മാറിയിരിക്കുവാണ്. ചേച്ചിയാണ് കറക്റ്റ് പിടിക്കുന്നത്. പുള്ളിക്കാരുടെ കൈ ഓക്കെ ആണ്, പക്ഷെ എന്നാലും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ടൈറ്റ് വെച്ചിരിക്കാം. ചേച്ചി കൈ എടുത്തു, ഔട്ടായി. വണ്ടിന്ന് മാറിയിരിക്കുന്നു. ഇല്ല, വണ്ടിന്ന് മാറിയിരുന്നു. പ്ലേ അടിക്കുന്നു. ദേ കണ്ട, തൊടുന്നു. പക്ഷേ സങ്കടപ്പെടാൻ വരട്ടെ, ഒന്ന് ശരിക്കും സൂക്ഷിച്ചു നോക്കിയ സുഹൃത്തുക്കളെ, ഈ കൈകൾ രമചേച്ചിരയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തുകയെക്കാട്ടും 10 ഇരട്ടി അധികം തുകയാണ് നമ്മൾ വിന്നറിന് കൊടുത്തത്. പക്ഷേ ട്വിസ്റ്റ് ഇല്ലാണ്ട് എന്തിനിക് വ്ലോഗ്സ്. ഇന്ന് ഈ ഒരു ഗെയിം ചലഞ്ചിൽ പങ്കെടുത്ത 4 പേരിൽ 3 പേരും നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ചേച്ചിക്ക് കളിച്ച് ജയിക്കാൻ വേണ്ടി നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത നമ്മുടെ സ്വന്തം ടീം. നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായാണ് ഈ ഒരു ചേച്ചിനെ കാണാൻ ഞാൻ ഇടയായി. 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഈ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. പൈസ തിരിച്ചടക്കുന്നു പറഞ്ഞ് വീട്ടിൽ കയറി ഇറങ്ങുന്ന ബാങ്കുകാർ. ലോണിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ കൂടെ വന്നിട്ട് കുറേ നാൾ പറഞ്ഞാണ് പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിച്ചത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ലോൺ അടയ്ക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രൊസീജിയറിലേക്ക് കടക്കും. വീടിന്റെ അവസ്ഥയും ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഗെയിം ഓൺ. അങ്ങനെ ഒരാൾ വൈകിട്ട് 2, 3. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വാ ചങ്കന്മാരെ, ഈ ലോകം തന്നെ നമുക്ക് മാറ്റാം.